നമസ്കാരം. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് CPM നീരോൽപ്പലം ബ്രാഞ്ച് കമ്മിറ്റി അംഗവും CATU തിരൂരങ്ങാടി ഏരിയ കമ്മിറ്റി അംഗവുമായിരുന്ന PD ഗിൽബർട്ട് എന്ന ഒരു വ്യക്തിയുടെ പരാതിയും പരിഹവും നമ്മൾ മലയാളികൾ കേട്ടതാണ്. അദ്ദേഹം CPM-കാരനായിരുന്നു. അദ്ദേഹം ആ പരാതി ആദ്യം ആ പാർട്ടി ഘടകങ്ങളിലാണ് ഉന്നയിച്ചത്. പിന്നീട് അവിടെ വെച്ചത് പരിഹരിക്കാത്തതിനാൽ മറ്റ് ജനങ്ങൾ അറിയുകയുണ്ടായി. ആ പരാതി ഇങ്ങനെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയെ തൊട്ടടുത്ത് തന്നെ അല്ലെങ്കിൽ കണ്ടാളറിയാവുന്ന കുറച്ച് പേർ ചേർന്നു പ്രലോഭിപ്പിച്ചു, മതം മാറ്റാൻ വേണ്ടി തന്നിൽ നിന്നും പറിച്ചു കൊണ്ടുപോയി, പിടിച്ചു കൊണ്ടുപോയി എന്നായിരുന്നു ആ വാർത്ത. അത് പല രീതിയിൽ ആളുകൾക്കിടയിൽ ചർച്ചാ വിഷയമായി. ഈ ഗിൽബർട്ട് എന്ന വ്യക്തി കുടുംബം നോക്കാത്തതാണെന്നും അങ്ങനെ സഖിയിട്ട് പോയതാണെന്ന തരത്തിൽ വരെ വ്യാഖ്യാനിക്കപ്പെടുകയുണ്ടായി. ഒടുവിൽ അദ്ദേഹം കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഹർജി വരെ നൽകിയിരുന്നു. അങ്ങനെ കോടതിയിൽ ഈ അദ്ദേഹത്തിൻ്റെ ഭാര്യ എത്തപ്പെടുന്നു. അവിടെ വെച്ച് കോടതി ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് പോയതെന്നും മറ്റ് ഭീഷണിയോ പ്രലോഭനമോ ഒന്നുമില്ല എന്ന് പറയുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഭാര്യ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കുട്ടിയെയും കൊണ്ടുപോയിരുന്നു. എന്തായാലും അത് അവിടം വെച്ച് തീർന്നു എന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. എന്നാൽ ഇപ്പോൾ 40 ദിവസത്തെ പീഡനങ്ങൾക്ക് ശേഷം ആ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒടുവിൽ അദ്ദേഹത്തിനെ തന്നെ വിളിച്ചു, സഹായത്തിന് കീണു, ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നു. അവരും ചില കാര്യങ്ങൾ മാധ്യമത്തോട് പറഞ്ഞു. ഒപ്പം തന്നെ അദ്ദേഹവും പറയുന്നുണ്ട്, അദ്ദേഹം മുമ്പ് അദ്ദേഹത്തിൻ്റെ ഭാര്യ അന്വേഷിച്ച് പോയപ്പോൾ കോഴിക്കോടുള്ള ഒരു മതപഠന കേന്ദ്രത്തിലാണ് അദ്ദേഹം എത്തപ്പെട്ടത്. അതിനെപ്പറ്റി അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ അന്വേഷണം അവസാനിച്ചത് കോഴിക്കോടുള്ള മതപഠന കേന്ദ്രമായ തർബിയത്തിലാണ്. തർബിയത്ത് എന്നാണ് അതിൻ്റെ പേര്. കേരളത്തിൽ തന്നെയാണോ ജീവിക്കുന്നത് എന്ന് തോന്നിപ്പോവും അവിടുത്തെ അന്തരീക്ഷമൊക്കെ കണ്ടാൽ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് കയറാൻ പോലും പറ്റാത്ത സാഹചര്യമാണ്. കയറ്റിവിടാൻ തന്നെ അവർ കയറ്റിവിടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഒരിക്കൽ അദ്ദേഹത്തിന് അവിടെ കയറാൻ പറ്റി. എൻ്റെ കുട്ടിയോടോ ഭാര്യയോടോ ഒന്ന് സംസാരിക്കാനുള്ള സാഹചര്യം പോലും ലഭിച്ചില്ല. തർബിയത്ത് ചെല്ലുമ്പോൾ തന്നേക്കാൾ, അതായത് ഈ ഗിൽബർട്ട് എന്ന ആളിനേക്കാൾ പ്രായമുള്ള ആളുകൾ സുന്നത്തൊക്കെ ചെയ്തിട്ട് മുണ്ടും മുക്കി പിടിച്ചുകൊണ്ടാണ് നടക്കുന്ന ചില കാഴ്ചകളൊക്കെ അദ്ദേഹത്തിന് അവിടെ കാണാൻ സാധിച്ചു. അങ്ങനെ കൂട്ടമായിട്ട് ആളുകളെ മതപരിവർത്തനം നടത്തുന്ന ഒരു കേന്ദ്രമാണ് അതെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. നിരവധി സ്ത്രീകളും അവിടെ ഉണ്ടായിരുന്നു. ഇവരെയൊക്കെ മറ്റു മതങ്ങളിൽ നിന്ന് പ്രലോഭിപ്പിച്ചോ ഭീഷണിപ്പെടുത്തിയൊക്കെ കൊണ്ടുവന്നതാവാം എന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും, അതായത് 40 ദിവസത്തോളം ഈ കേന്ദ്രങ്ങളിലൊക്കെ, രണ്ട് കേന്ദ്രത്തിൽ അവരെ രഹസ്യമായിട്ട് താമസിപ്പിച്ചു എന്നാണ് അവർ തന്നെ പറയുന്നത്. അപ്പോൾ ആ അവരുടെ അനുഭവത്തിൽ അവർ തന്നെ പറയുന്നത് നിരവധി സ്ത്രീകൾ അവിടെയുണ്ട്. ആ ചില സ്ത്രീകളൊക്കെ ലൈംഗികമായിട്ട് അവിടെ ചൂഷണം ചെയ്യപ്പെടുകയുണ്ട്. അവിടുത്തെ രീതികളോട് പൊരുത്തപ്പെടാനോ ഒന്നും പറ്റാത്ത കൊണ്ടാണ് ഒടുവിൽ അവർക്ക് സ്വന്തം ഭർത്താവിനെ തന്നെ വിളിച്ചു ഈ സഹായം അഭ്യർത്ഥിക്കുകയും വീണ്ടും അവർക്ക് സ്വാതന്ത്ര്യത്തിലേക്ക് തന്നെ തിരിച്ചു വരാനും ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടായത് അങ്ങനെയാണ്. ഇപ്പോൾ ഒരു ചൊല്ലുണ്ടല്ലോ, വേലി ചാടിയ പശുവിന് കോല് കൊണ്ടുമരണം എന്ന് പറഞ്ഞ പോലെയാണ്. ഈ ഭർത്താവിൽ നിന്ന് എന്തോ കുറ്റവും കുറവും ഒക്കെ തോന്നിയിട്ടോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും പ്രലോഭിപ്പിച്ചിട്ടോ സ്വർഗം തരാമെന്ന് പ്രലോഭിപ്പിച്ചിട്ടോ അങ്ങനെയാണല്ലോ ഈ ചില കൂട്ടരുണ്ട്. അവർക്ക് ഈ ഇവിടുത്തെ ജീവിതം ഒന്നുമല്ല അവർ വലിയ അവരുടെ സ്വപ്നവും അവരുടെ അഭിലാഷവും, എന്താ പറയുക, അന്ത്യ അഭിലാഷവും ഒക്കെ ഇട്ട് കാണുന്നത്. അവർക്ക് ഈ ലോകം വിട്ടിട്ട് ഇഹലോകത്ത് ചെല്ലുമ്പോൾ അവിടെ മദ്യ പോയ ഹൂറന്മാരും ഹൂറികളും സംഗീതം, ഇവിടെ എന്തൊക്കെയാണോ ഹറാം അതെല്ലാം അവിടെ ഹലാലാണ്. അപ്പോൾ അവിടുത്തെ സുഖസുന്ദരമായിട്ടുള്ള യൗവനമാണ്, ആരും പ്രായമാവത്തില്ല, ബാല്യവുമില്ല വാർദ്ധക്യവുമില്ല, എല്ലാവരും യൗവനത്തിൽ തന്നെയാണ് നിൽക്കുന്നത്, അതിസുന്ദരന്മാരും സുന്ദരികളും. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പ്രലോഭിപ്പിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. പ്രലോഭനത്തിൽ വീഴാത്തവരെ ചിലപ്പോൾ ഭയപ്പെടുത്തിയായിരിക്കും കൊണ്ടുപോകുന്നത്. ഈ രണ്ട് രീതിയിലൂടെയാണ് മതപരിവർത്തനം നടത്തുന്നത്. എല്ലാവരും ആണെന്നല്ല, പക്ഷേ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ പോക്ക്. ഇതിനൊന്നും വീഴാത്തവരെയൊക്കെയാണ് ചിലപ്പോൾ മയക്കുമരുന്നോ മറ്റ് സംഗതികളൊക്കെ വഴി ഇവരുടെ നഗ്ന ചിത്രങ്ങളൊക്കെ എടുത്ത് ഭീഷണിപ്പെടുത്തി പിന്നെ അവരുടെ കൂട്ടത്തിലേക്ക് വശം വതിലാക്കി അങ്ങനെ കൊണ്ടുപോകുന്നത്. അതിനെപ്പറ്റിയുള്ള നിരവധി വിവാദങ്ങളൊക്കെ ഈ നിലവിൽ തന്നെ ഉണ്ടായിരുന്നു, ഇവിടെ ഇനിയും ഉണ്ടാവും, ഒരു സംശയവുമില്ല അക്കാര്യത്തിനത്. എന്തായാലും ഇപ്പോൾ ഈ PD ഗിൽബർട്ട് എന്ന CPM-കാരനായിട്ടുള്ള വ്യക്തിയുടെ ഭാര്യ 40 ദിവസത്തെ കഠിനമായിട്ടുള്ള പരീക്ഷണങ്ങളെല്ലാം അതിജീവിച്ച് അവർക്ക് അവിടെ പറ്റാത്തതുകൊണ്ട് വീണ്ടും ഭർത്താവിലേക്ക് തന്നെ തിരിച്ചു വന്നിരിക്കുന്ന ഒരു വാർത്തയാണ്. ഇത് 1-2 ദിവസമായി നടന്നിട്ട്, പക്ഷേ ഇനി ഈ ഒരു വ്യക്തിയിൽ നിന്ന് ഒരുപക്ഷെ മലയാളികൾക്ക് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞേക്കാം. അവിടെ എന്താണ് നടക്കുന്നത് എന്ന് ഇവർക്ക് ഒരുപക്ഷെ പറയാൻ സാധിച്ചേക്കാം. സാധാരണ രീതിയിൽ അവരുടെ കയ്യിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ അവർ പിന്നെ പുറത്തേക്ക് പോവാറില്ല. കോടതിയിൽ പോലും എന്താണ് പറയേണ്ടതെന്ന് വ്യക്തമായിട്ട് പഠിപ്പിച്ചിട്ട് മാത്രമേ അവർ വിടാറുള്ളൂ. കോടതിയിൽ ആ സ്ത്രീ അങ്ങനെ പറയുകയും ചെയ്താണ് ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമായത് ആണ് പോയതെന്ന് പറയുകയും ചെയ്താണ്. പിന്നെയും അവർക്കവിടെ ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കൊണ്ടാവാം ഒരുപക്ഷെ അവസാന ഒടുവിൽ ഭർത്താവിനെ തന്നെ വിളിച്ചു, സഹായം കേഴുകയും ഇപ്പോൾ ഈ സ്വാതന്ത്ര്യത്തിലേക്ക് തിരിച്ച് എത്തുകയും ചെയ്തത്. എന്തായാലും ഇനി ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയാണ് എന്നത് ഗിൽബർട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോഴാണ് ശരിക്കും ഞെട്ടലുണ്ടാവുന്നത്.
അധികാര സ്ഥാനത്തിരിക്കുന്നവർ തന്നെയാണ് ഇതിന് ചൂട്ടുപിടിച്ചതെന്ന് കാണാം. അദ്ദേഹം പറയുന്നു, പഞ്ചായത്ത് മെമ്പർ നസീറ, ഭർത്താവ് കാലിക്കട്ട് യൂണിവേഴ്സിറ്റി ജീവനക്കാരനായ മുഹമ്മദ് യൂനുസ് എന്നിവരാണ് നിർബന്ധിത മത പരിവർത്തനത്തിന് പിന്നിലെ മുഖ്യ സൂത്രധാരകരെന്ന് ഗിൽബർട്ട് നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. ഗിൽബർട്ട് ഇതിനെപ്പറ്റി പറയുന്നത് എങ്ങനെയാണ് തൻ്റെ ഭാര്യനെ ഇവർ വശീകരിച്ചത് എന്ന് പറയുന്നതിൻ്റെ ഒരു സാഹചര്യമുണ്ട്. സമീപത്ത് ബേക്കർ നടത്തുന്ന കൊട്ടിയാടി നിസ്മായിൽ, കുഞ്ഞോൻ എന്ന് വിളിക്കുന്ന ലത്തീഫ്, ഷാഹുൽ ഹമീദ്, അയൽവാസി ബുഷ്ര, കുഡ്സു തുടങ്ങിയ ചിലരും ഈ സംഘത്തിലുണ്ട്. ടാക്സി ഡ്രൈവറായ താൻ വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോഴാണ് ഇവർ ഈ കുറച്ച് സ്ത്രീകൾ, അതായത് ഈ കൂട്ടത്തിലുള്ള കുറച്ച് സ്ത്രീകൾ വീട്ടിലെത്തുകയും നിരന്തരമായിട്ടുള്ള സമ്പർക്കം വഴി ഈ തൻ്റെ ഭാര്യനെ വശീകരിച്ച് മതം മാറാൻ വേണ്ടി തൻ്റെ ഭാര്യനെയും കുട്ടീനെയും കൊണ്ടുപോയത് എന്നാണ് ഗിൽബർട്ട് തന്നെ പറയുന്ന വിവരങ്ങൾ. എത്രമാത്രം ആസൂത്രിതമായിട്ടാണ് ചില സംഗതികൾ നമ്മുടെ ഈ നാട്ടിൽ നടക്കുന്നത് എന്ന് ഓർത്തു നോക്കുക. ഇത് കേരളമാണോ എന്ന് സംശയിച്ചു പോകും എന്ന രീതിയിലാണ് ചില കേന്ദ്രങ്ങളെന്ന് അതിലെ അനുഭവസ്ഥൻ തന്നെ പറയുമ്പോൾ ശരിക്കും മലയാളി ഞെട്ടേണ്ടതാണ്. പക്ഷേ മലയാളികൾക്ക് ഇതൊക്കെ അങ്ങ് ശീലമായി പോയെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ തന്നെയൊന്നും ബാധിക്കുന്നതല്ലോ, ആരെയൊക്കെയോ ബാധിക്കുന്നു, തനിക്കെന്ത് എന്ന ഒരു നിസ്സംഗതയാവാം എല്ലാത്തിനും പിന്നിൽ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.